ട്രാവൽ എസ് പീഡിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ, അതെ, നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കള്ളിപ്പാറയിലാണ് ഈ നീലക്കുറിഞ്ഞി വസന്തം. രാവിലെ 8:30 അവിടെ എത്തിയെങ്കിലും സൺഡേ ആയതുകൊണ്ട് നീലക്കുറിഞ്ഞി കാണാൻ എത്തിയവരുടെ തിരക്ക് കാരണം അരമണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. ഏകദേശം 2 കിലോമീറ്ററോളം മല കയറി ചെന്നാൽ മാത്രമേ നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കുകയുള്ളൂ. തുടക്കത്തിൽ വഴി കുഴപ്പമില്ലെങ്കിലും മുകളിലേക്ക് പോകുന്തോറും കുത്തനെയുള്ള കയറ്റമാണ്. നോർമലി വെറ്റ് ഏരിയ ആണ് ഇവിടെ. ഇത്രയും ആളുകൾ നടന്ന് നടന്ന് വഴി ചെളിയായി ചവിട്ടിയാൽ തെന്നി വീഴുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കയറുന്നതിന് മുമ്പായി കുത്തി നടക്കുവാനൊരു വടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. വളരെ സൂക്ഷിച്ചു വേണം കയറുവാൻ, അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നോർമൽ വഴിയിലെ തിരക്ക് കാരണം കാട്ടിലൂടെ പുതിയ വഴിതെളിച്ച് പോകുന്നവരെയും കാണാം. എന്നാൽ അതാണ് കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുന്നു. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ കൊച്ചുകുട്ടികളടക്കം പ്രായഭേദമന്യേ എല്ലാവരും നീലക്കുറിഞ്ഞി കാണുവാൻ എത്തുന്നുണ്ട്. ഇതൊരു സ്ഥിരം ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ കുറവാണ്. കഴിവതും മലയുടെ ചെങ്കുത്തായ ഭാഗത്തേക്ക് പോകാതിരിക്കുക. ഈ കയറിപ്പോകുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റു 2 വഴിയിലൂടെയും ഇവിടെ എത്താം എന്നാണ് അറിഞ്ഞത്. വാഹനങ്ങളുടെ ടയർപാടുകൾ കാണുന്നുണ്ട്. മുകളിൽ വരെ വാഹനങ്ങൾ എത്തുവാനുള്ള സൗകര്യമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ലെമൺ ജ്യൂസ് കട കാണാൻ സാധിക്കുന്നുണ്ട്. 25 രൂപയാണ് ഒന്നിന്. പക്ഷേ ഇത് എത്രത്തോളം ഹൈജീനിക് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ 2 മലകളിലായാണ് നീലക്കുറിഞ്ഞി ചെടികളുള്ളത്. 2 അടുത്തടുത്താണ്. ഇത്രയും ബുദ്ധിമുട്ടി ഒരു പൂവ് കാണുവാൻ വേണ്ടി ആളുകൾ ഈ മലകയറി ഇവിടെ എത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ നമ്മളിത് മിസ് ചെയ്താൽ അടുത്ത 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് നീലക്കുറിഞ്ഞി കാണുവാൻ സാധിക്കൂ.
എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ പൂവ് ആദ്യമായി കാണുന്ന ആനന്ദവും എക്സൈറ്റ്മെൻറ്റും ഓരോരുത്തരുടെയും മുഖത്ത് കാണുവാൻ കഴിയും. ഏകദേശം 2 മാസത്തോളമായി ഇവിടെ നീലക്കുറിഞ്ഞ് വിരിഞ്ഞിട്ട്. ആ സമയത്ത് ചെടി കാണുവാൻ പറ്റാത്ത രീതിയിലായിരുന്നു പൂ ഉണ്ടായിരുന്നത്. എന്നാലിപ്പോൾ പൂക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇവിടെ വന്നാൽ നീലക്കുറിഞ്ഞ് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന മലയുടെ അപ്പുറത്തെ മലയിലും നീലക്കുറിഞ്ഞി കാണാം. മലയുടെ താഴ്ഭാഗത്തേക്ക് നിറയെ നീലക്കുറിഞ്ഞുകൾ പൂത്ത് നിൽപ്പുണ്ട്. ഇത് ചെങ്കുത്തായ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ താഴോട്ടിറങ്ങുന്ന വളരെ റിസ്ക്കാണ്. ഈ താഴ്ഭാഗത്തായിട്ട് കാണുന്ന പ്രദേശങ്ങളെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമാണ്.
മലയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ചെങ്കുത്തായ പ്രദേശം ഇറങ്ങി കയറി വേണം നമുക്ക് ആ മലയിലെത്താൻ. ട്രാവൽ ഈ സ്പീഡിയൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.